വീഴും മുമ്പ് വിനീതനാവുക. കുരിശിൻ്റെ വഴിയെ ഒൻപതാം സ്ഥലം ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. വീണ് എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചവരാണ് നമ്മൾ. വീഴ്ചയെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന വ്യത്യസ്തങ്ങളായ ചില ചിത്രങ്ങളുണ്ട്. കാൽ തെറ്റിയുള്ള വീഴ്ച, ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച, ചില തിന്മകളിലേക്ക്, കൂട്ടുകെട്ടുകളിലേക്കുള്ള വീഴ്ച, തഴക്കദോഷങ്ങളിലേക്കുള്ള വീഴ്ച. അതെ, വീഴ്ച എപ്പോഴും താഴ്ചയാണ്. വീഴും മുമ്പ് വിനീതനാകാൻ ഓർമ്മപ്പെടുത്തി കൂടെ നടക്കുന്ന ദൈവം. സ്വർഗീയ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി ഭൂമിയിൽ മാതാപിതാക്കൾക്ക് വിധേയനായി 30 വർഷം ജീവിച്ചു. പരസ്യജീവിതം ആരംഭിക്കും മുമ്പ് 40 ദിവസങ്ങൾ ഉപവസിച്ചു. ദൈവത്തോടൊപ്പം ആയിരുന്നു. അവിടെ 3 തവണ അവിടുന്ന് പരീക്ഷിക്കപ്പെട്ടു. വചനത്താൽ പരീക്ഷണങ്ങളെ അതിജീവിച്ചു. 3 വർഷം ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത ലോകത്തെ അറിയിച്ചു. തൻ്റെ ശിഷ്യന്മാരിലൂടെ സഭ സ്ഥാപിച്ചു. നിത്യജീവനിലേക്കുള്ള നീർച്ചാലുകളായ കൂദാശകളും ഒടുവിൽ സ്വർഗീയ പിതാവിൻ്റെ ഹിതപ്രകാരം സ്വജീവൻ കാൽവരിയിൽ അർപ്പിക്കാൻ കുരിശുമായി നീങ്ങിയപ്പോൾ യാഗവേദിക്കരികെ വെച്ച് അവിടുന്ന് കുരിശുമായി 3ാമതും വീഴുന്നു. വീഴുന്നതിന് മുമ്പ് അവിടുന്ന് തൻ്റെ വേദനയോർത്ത് വിലപിച്ചവരെ ആശ്വസിപ്പിച്ചു. കുരിശിൻ്റെ വഴിയിൽ കൂടെ നടന്നവരെ ഒരു നോക്ക് കണ്ടു. ക്രിസ്തുവിനൊപ്പം നമുക്കും 9ാം സ്ഥലത്ത് നിന്ന് ഒന്ന് ധ്യാനിക്കാം. ക്രൂശിതൻ്റെ വഴിയെ നടക്കാൻ തീരുമാനമെടുത്ത് ആത്മശരീര മാനസിക തലങ്ങളെ വിശുദ്ധീകരിച്ച് അവിടുത്തെ അനുഗമിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ. വീഴ്ച, അത് സ്വാഭാവികമാണ്. എന്നാൽ വീഴുമെന്നുറപ്പുള്ള വഴിയിലൂടെ നടക്കാതിരിക്കാൻ എടുക്കുന്ന വെല്ലുവിളി അതിസ്വാഭാവികവും അനിവാര്യവുമാണ്. ലോകമറിഞ്ഞും അറിയാതെയും നാം വീഴാറുണ്ട്. അഹംഭാവങ്ങളിൽ, മനോഭാവങ്ങളിൽ ചില വീഴ്ചകൾ ആരും അറിയാറില്ല. അവർ ലോകത്തിന് മുമ്പിൽ നല്ലവരുമായിരിക്കാം. അവരെയാണ് കപടനാട്യക്കാരെന്ന് ക്രിസ്തു വിളിക്കുന്നത്. എന്നാൽ പാപിനിയായ സ്ത്രീയും സമറിയാക്കാരിയും ദേവാലയത്തിനു പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരനും കാനാൻകാരിയും കാപട്യമില്ലാതെ തെറ്റിപ്പോയ വഴിയും വീഴ്ചയുടെ ആഴവും തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനൊപ്പം കുരിശുമായി എഴുന്നേറ്റവരാണ്. ഇനി മേലിൽ പാപം ചെയ്യരുത് എന്ന് ക്രിസ്തു പറയുമ്പോൾ തിരിച്ചറിയാം. ക്രിസ്തു എഴുന്നേൽപ്പിച്ചു എന്ന ചിന്തയിൽ ശ്രദ്ധയില്ലാതെ നടന്നാൽ വീണ്ടും വീഴുമെന്ന്. അതുകൊണ്ട് ജാഗ്രതയുള്ളവരാകാം. പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കാം. സ്നേഹബന്ധങ്ങളിൽ നിന്ന് ഒരു കല്ലേറു ദൂരം അകലം പാലിക്കാം. ഇടറി വീഴുമെന്നുറപ്പുള്ള ഇടങ്ങളെക്കുറിച്ചുള്ള ധ്യാനം ബോധപൂർവം ഉപേക്ഷിക്കാം. വീണുപോയാലും വീണ്ടെടുക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചും എന്നിലൂടെ രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾക്കായി ഞാൻ ഏറ്റെടുക്കേണ്ട കുരിശും കാൽവരിയും ധ്യാന വിഷയമാക്കാം. സുഖവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന വ്യഗ്രതയിൽ ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ പഠന വിഷയം മാത്രം ആക്കാതെ ജീവിതശൈലിയാക്കി മാറ്റാം. മറ്റൊരു ക്രിസ്തുവാകാൻ ഞാൻ ഇനിയും വീണ് എഴുന്നേൽക്കണം. വീണതിൻ്റെ കണക്കു നോക്കാതെ അനുതാപിയെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.